ഞാൻ നമ്മുടെ ഹാഷ്കോൺ പറഞ്ഞ നമ്മുടെ ചാൻസ് വിളിക്കുന്ന കേട്ടോ ഹാഷ്കോൺ ഓണർ ഞാനാ ആരുമല്ല നമ്മൾ ഈ റൂം ഒന്നിച്ച് താമസിക്കുന്നേ ഉള്ളൂ കാരണം നമുക്ക് ഇപ്പോൾ ഷെയർ അടുത്ത ആഴ്ച ആയിരിക്കും എന്ത് കണ്ണാ പ്രസിഡ് ചെയ്തിരിക്കും നല്ലതാണോ ചിത്തിയ നല്ല കാര്യം പിന്നെ എന്താ തീട്ട കാര്യം എനിക്ക് ചെലുത്താന്റെ വീടായിട്ടോ സംബന്ധിച്ചു ചെലുത്താനായിട്ട് ബന്ധമുണ്ട് ചെലുത്താൻ ചെയ്യുന്ന വീഡിയോസ് ചെലുത്താൻ തന്നെ ഫോൺ ചെയ്ത് മുഴുവൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എത്രയും പറ്റും സംസാരിക്കുന്നു ഞാൻ വന്നത് എനിക്ക് വേണ്ടിയോ മറ്റേ എന്റെ മകൾക്ക് വേണ്ടിയാണ് എന്താ നിങ്ങൾ എന്താ ചെയ്യുന്നത് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെ തടവിൽ വെച്ചിരിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടൻ ബാല. ആരെയും തടവിൽ വെച്ചിട്ടില്ലെന്നും കൂടെ നിന്ന് തനിക്കെതിരെ സന്തോഷ് വർക്കി ചാരപ്പണി ചെയ്യുകയായിരുന്നുവെന്നും ബാല പറയുന്നു. ബാലയെ തനിക്ക് ഭയമാണെന്നും തന്റെ മൊബൈൽ ബാലയുടെ പക്കലാണെന്നും ബാല തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുമാണ് സന്തോഷ് വർക്കി ആരോപിച്ചത്. സന്തോഷ് വർക്കിയുമായി സംസാരിക്കുന്ന വീഡിയോയും ബാല പങ്കുവച്ചിട്ടുണ്ട്. കുറച്ചു മുൻപ് എല്ലാ ചാനലുകളോടും ഞാൻ പറഞ്ഞ കാര്യമാണ് സന്തോഷ് വർക്കി എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഹോട്ടലിൽ 406 റൂം ചോദിച്ചത് സന്തോഷ് വർക്കിയാണ്. 404 ഞാൻ ഉണ്ടായിരുന്നു. രാത്രി എന്നെ വിളിച്ചിട്ട് പോലീസ് വരുമോ, എനിക്ക് നിങ്ങളെ കാണണം. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇല്ല സന്തോഷ്, എൻ്റെ ഭാര്യയെ ഞാൻ ആദ്യമായി കണ്ടത് ഈ ദിവസം വെളുപ്പിന് 3:44 അതുകൊണ്ട് അവളെ പുറത്തു കൊണ്ടുപോകാനിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇദ്ദേഹവും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ കൂടിയതാണ്. ആ ദൃശ്യം ഞാൻ കാണിക്കാം. എന്നിട്ടിപ്പോൾ പറയുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ പിടിച്ചു വെച്ചേക്കുന്നുവെന്ന്. വെളുപ്പിന് 5 പുള്ളി റൂമിൽ പോയി. ഞാൻ പറഞ്ഞു, റൂം എടുത്തു തരാം, ഉറങ്ങിക്കോ. റൂം എന്ന് പറയുമ്പോൾ 4,000 റേറ്റ് വരും. എൻ്റെ സുഹൃത്ത് ലിനീഷും കൂടി ആ റൂമിലുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നു, ഞാൻ പുള്ളിയെ പൂട്ടിയിട്ടു എന്ന്. ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത്, ഇത്രയും കാലം സന്തോഷ് വർക്കി എൻ്റെ കൂടെ നിന്ന് ചാരപ്പണി ചെയ്യുകയായിരുന്നു എന്ന്. ഹോട്ടലിൽ നിന്നും പോകുന്നതിന് മുൻപ് ഞാൻ സന്തോഷിനോടും പറഞ്ഞിരുന്നു വീട്ടിൽ പോകുന്ന കാര്യം. സന്തോഷ്, ഞാൻ വീട്ടിൽ പോവുകയാണ്. അനാവശ്യ ഫോൺ കോളുകളൊന്നും എടുക്കരുത്. ഞാൻ വീട്ടിൽ പോയി വരാം. എനിക്ക് മരുന്ന് കഴിക്കണം. ഭാര്യ അത് എടുക്കാൻ മറന്നുപോയി എന്നും പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചത്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ചാനലുകൾ എല്ലാം വന്നു. ഹോട്ടലിലേക്ക് തിരിച്ചു പോകാനും പറ്റിയില്ല. എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഇയാളുടെ 3 മൊബൈൽ ഞാൻ പിടിച്ചു വെച്ചെങ്കിൽ ഇയാൾ എങ്ങനെ ചെകുത്താനെ വിളിച്ച് ഇൻ്റർവ്യൂ കൊടുത്തു? അപ്പോൾ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയതല്ലേ? ഞാൻ പിടിച്ചു വെച്ചതാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമോ? നിങ്ങൾ അത് ചിന്തിക്കണം. എല്ലാ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ കേരളം വിട്ട് തമിഴ്നാട്ടിൽ പോകണം എന്ന ചിന്താഗതി എനിക്ക് വന്നുപോയി. ഇപ്പോഴും ഞാൻ ഷോക്കിലാണ്. ദൃശ്യം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. പാല പറഞ്ഞു,